ഇന്ന് നമ്മൾ യൂട്യൂബിലിരുന്ന് യൂട്യൂബിനെ തന്നെ റോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. സത്യം പറഞ്ഞ ഒരു വിധത്തിൽ കൂടി ഈ വൈറ്റ് ഷോർട്സ് യൂട്യൂബിന്റെ ക്വാളിറ്റി നശിപ്പിക്കും. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഒരു ആപ്പിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അവർ പറയുന്നത് ഈ ആപ്പിനകത്ത് വളരെയധികം മെച്ചപ്പെട്ട ഗൈഡ് ലൈൻ സിസ്റ്റം ഉണ്ടെന്നാണ്. ഇത്രയധികം മെച്ചപ്പെട്ട ഗൈഡ് ലൈൻ സിസ്റ്റം ഉള്ള ആപ്പിനകത്ത് ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോ ഇട്ടായിരുന്നു. ഞാൻ അന്നൊരുത്ത സ്വന്തമായിട്ട് തീ ഇടുന്ന ഒരു വീഡിയോ വെച്ച് റിയാക്ഷൻ ചെയ്തായിരുന്നു. ഉറപ്പായിട്ടും ആ വീഡിയോ ഞാൻ ഉദ്ദേശിച്ച് അങ്ങനെ ചെയ്യരുതെന്നായിരുന്നു. പക്ഷെ ഞാൻ സെൽഫാം പ്രൊമോട്ട് ചെയ്തെന്ന് പറഞ്ഞ് വീഡിയോ അങ്ങ് റിമൂവ് ആക്കി. ഞാൻ വിചാരിച്ചു ഓ പോളി ഗൈഡ് ലൈൻ, സ്വന്തം വ്യൂസിനെ ഒരു തരത്തിലും അഴുക്ക് കാര്യങ്ങൾ കാണാൻ അനുവദിക്കാത്ത ഒരു ആപ്പ് ഇതെന്തുവാ വർഷങ്ങളായിട്ട് യൂട്യൂബിൽ ഇതുപോലത്തെ വീഡിയോ ഉണ്ട്. തല്ലിക്കൊല്ലുന്ന വീഡിയോ ഉണ്ട്, വെടിവെച്ച് കൊല്ലുന്ന വീഡിയോ ഉണ്ട്, വെട്ടിക്കൊല്ലുന്ന വീഡിയോ ഉണ്ട്, സ്വന്തമായിട്ട് വെടിവെക്കുന്ന വീഡിയോ ഉണ്ട്. എന്നിട്ട് എന്റെ വീഡിയോ തോന്നി സെൽഫാം പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട്. സത്യം പറയാമല്ലോ, എനിക്ക് യൂട്യൂബ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ പറയുമല്ലോ, ഇത് ജോലി ചെയ്യുന്നവന്മാരെല്ലാം തലതിരിഞ്ഞവന്മാരാ. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ ഒരു ചാനൽ കാണാം, അപ്പം മനസ്സിലാവും. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇപ്പൊ വെളിയിലൊക്കെ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ട് എന്റെ ലൈറ്റ് കണ്ടില്ലേ, പഴയതുപോലെ അല്ല, ഭയങ്കര നാശമാണ്, കറണ്ട് പോയി. ആ ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിനെ കുറിച്ചൊന്നും അല്ല. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന യൂട്യൂബിലെ ഒരു പുത്തൻ ഫീച്ചറിനെ കുറിച്ചാണ്. YouTube ഷോർട്സ് ഷോർട്സ്, യെസ്. ഇന്ന് നമ്മൾ യൂട്യൂബ് നിക്കറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. യൂട്യൂബ് നിക്കറിനകത്ത് ഇപ്പൊ കുറെ പേരുണ്ട്. എന്താന്നാണ് അവനെ കാണിക്കുന്നത്? അവൻ ഈ കാര്യത്തിലൊക്കെയാണോ മത്സരം വെക്കുന്നത്? അത് നല്ല മികച്ച ഒരു യൂട്യൂബ് നിക്കർ, ഒരു തല കെട്ടിക്കൊണ്ട് ഓട്. അവന് അതിശ്രേഷ്ഠമായ വീഡിയോ കൊണ്ട് എന്താണ് തെളിയിക്കാൻ നോക്കിയത്? എന്ത് മെസ്സേജ് ആണ് നൽകാൻ നോക്കിയത്? അവൻ ആ സാധനം നെഞ്ചത്ത് തടഞ്ഞു എന്നൊന്നും പറഞ്ഞോണ്ട് ഗ്രേസ് മാർക്ക് വേണോ? എന്റെ പവിത്രമായ കണ്ണുകൾ കളങ്കപ്പെട്ടോ? ഇവൻ ആരാടാ കാണുന്ന എല്ലാരും ചൂപ്പിക്കാൻ? നീ ഒരു കാര്യം ചെയ്യ്, ചൂപ്പിക്കാനായിട്ട് നീ കേരളത്തിലോട്ട് വാ. നിന്റെ ചുണ്ണി വെട്ടി അവന്മാർ ശുഭജയന്തി ആഘോഷിക്കും പിള്ളേർ ഇവിടെ. സീൻ യോ യോ, ഇതൊട്ടും സ്ക്രിപ്റ്റഡ് അല്ലല്ലേ. എനിക്ക് വേറെ ഒന്നും അറിയണ്ട, നീ ആ മൊട്ടത്തലേന്ന് എത്ര രൂപ കൊടുത്തെന്ന് മാത്രം അറിഞ്ഞാൽ മതി, അത് മാത്രം മതി. ഒന്ന് ആലോചിച്ച് നോക്ക്, ജിമ്മിലെടുത്തം വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പുറകെ നിന്നെടുത്തം വന്ന് കുത്തി കുത്തി ചൂപ്പിച്ച് പുള്ളി അപ്പോഴേ ഷട്ട് ഡൗൺ ആയി. പിന്നങ്ങോട്ട് ശൂന്യതയുടെ വൻമതിലിൻ്റെ മറവിൽ ഞാനും എൻ്റെ മൊട്ടത്തലയും. പെട്ടെന്നായിരിക്കും ഓണാവുന്നത്. ഈ വലിയ ഗൈഡ് ലൈൻ സിസ്റ്റം ഉള്ള ആപ്പ് ഉണ്ടല്ലോ, ഈ ആപ്പ് ഷോർട്സിനെ പ്രൊമോട്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാം ചെയ്യുന്നുണ്ട്. ആദ്യം ഷോർട്സ് ഇറങ്ങിയപ്പോൾ കഴിയുന്ന അത്രയും പുഷ് ചെയ്ത്, എന്നിട്ടും ആൾക്കാർ വലിയ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് അറിഞ്ഞപ്പോൾ അങ്ങ് പ്രൊമോട്ടോടെ പ്രൊമോട്ടായിരുന്നു. ആദ്യം യൂട്യൂബിൽ ഇവിടായിട്ട് ആ ഹോം കഴിഞ്ഞപ്പോൾ ട്രെൻഡി പേജായിരുന്നു, ഇപ്പം അതെടുത്ത് മാറ്റിയാൽ നിക്കർ എടുത്തിട്ടുണ്ട് അവിടെ. പിന്നെ അത് കൂടാതെ അത് കേൾക്കുമ്പോഴേ ഏറ്റവും ദേഷ്യം വരുന്നത്, ഇമാതിരി തീട്ടങ്ങളുടെ വീഡിയോ എനിക്ക് അങ്ങോട്ട് ഇമെയിൽ അയച്ച് ഫണ്ട് കൊടുക്കുമെന്ന്, വിത്തൗട്ട് മോണിറ്റൈസേഷൻ. ഇജാതി തീട്ടങ്ങൾ അവരുടെ സ്റ്റൈലിൽ തന്നെ വായിക്കാം. വേണ്ട, ക്രിയേറ്റ് ഫോർ ദ യൂണിക് എൻഗേജ് ഷോർട്ട്. ഇത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഇച്ചിരി വെളിയിലത്തെ പോലെ തന്നെ ഇവിടെ മഴ പെയ്യുന്ന പോലെ തോന്നുന്നു. ഇത് കണ്ടില്ലേ, വെള്ളം വിഷമം വരുന്നു. യൂട്യൂബ് ശരിക്കും എന്തിനാണോ ഫേമസ് അതിനെ പ്രൊമോട്ട് ചെയ്യാതെ ഇതുപോലത്തെ ഷോർട്ട് ഫോം കണ്ടന്റ് പ്രൊമോട്ട് ചെയ്യുന്ന കാണാൻ നേരം വിഷമം വെള്ളം. ഓ അമ്മ വിളിച്ചതല്ല, വീഡിയോ എടുക്കുക. ആ വീഡിയോയുടെ താഴെ എഴുതി വെച്ചേക്കുന്നത് പ്രാങ്ക് എന്നാണ്. ഓ എന്തൊരു റിയാലിറ്റിയാ ബ്രോ, പട്ടിമുള്ള നിൽക്കുന്ന പോലെ അല്ലേ എല്ലാരും റോഡി വന്നിങ്ങനെ നിൽക്കുന്നത്. ഒരു പട്ടിക്കെങ്കിലും ഉള്ള ബുദ്ധി നിങ്ങൾക്ക് കൊടുക്കാമായിരുന്നു എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നതിന്റെ ഇടയിലാണ് ഞാൻ ഒരു കാര്യം കണ്ടത്. They are from TikTok. They are from TikTok. അതൊരു വേറെ തന്നെ ലോകമായിരുന്നു. അവിടെ പട്ടികൾ സംസാരിക്കും, മനുഷ്യന്മാർ കുറയ്ക്കും, മീനുകൾ നടക്കും, മനുഷ്യന്മാർ നീന്തും. എടാ അങ്ങോട്ട് ഒത്തിരി പോകണ്ട, അതൊരു തരം ക്യാൻസർ ആണ് ഈ ടിക്ടോക്ക്. അയ്യോ ഇത് മറ്റേ റീൽസിലുള്ള ചേച്ചി അല്ലയോ, യൂട്യൂബ് നിക്കറിലും ചേച്ചി ഉണ്ടായിരുന്നോ? ചേച്ചി ഞാനൊരു സൈബർ കോഴിയാന്ന് വിചാരിക്കരുത്, ഐ ലവ് യു.
ഇത് ഞാൻ മാത്രമല്ല കേരള ജനക്കൂട്ടം മൊത്തം പറയുന്ന വാക്കുകളാണ്. തേയില, മൈ ഫേവറേറ്റ് ലീഫാ ഇപ്പൊ തേയില. ചൈന ചേച്ചി, ഞാനൊരു സൈബർ കോഴിയാന്ന് വിചാരിക്കരുത്, പക്ഷെ ഈ നുള്ളുന്ന തേയിലയും കൊണ്ട് ചേച്ചി കന്യാകുമാരി വന്നൊരു കട ഇട്ട് കഴിഞ്ഞാൽ കാസർഗോട്ട് നാളെ വരും മേടിക്കാൻ. ഇത് ഞാൻ മാത്രമല്ല കേരള ജനക്കൂട്ടം മൊത്തം പറയുന്ന വാക്കുകളാ. അയ്യോ ചേച്ചി, ഞാനൊരു സൈബർ കോഴി ആയതുകൊണ്ടല്ല ചേച്ചി, ഇങ്ങനെയൊന്നും ചെയ്യണ്ട ചേച്ചി. ഇവിടെ വന്ന് കുടുംബശ്രീക്ക് ചേർന്ന് തൊഴിലുറപ്പിന് വീടിന്റെ വാതൊക്കെ കുത്തിയിരുന്നാൽ മതി, ആമ്പിള്ളേർ വരെ തൊഴിലുറപ്പിന് വരും ഉറപ്പാ. ഇത് ഞാൻ മാത്രമല്ല. ഓക്കെ, അയ്യോ സോറി, നമുക്കൊരു ആൽഫാമിയിലായിട്ട് ഇരിക്കണമെന്നാണ്. നീ ഏതാടി കൊച്ചേ, പോയേ, സ്ഥലം കാര്യമൊക്കെ പോ പോ, ഞാൻ അങ്ങനെയൊന്നും വീട് നാളല്ല. ചേച്ചി ഇന്ന് എന്തോ, ഞാനൊരു ആൽഫാമിയില്ല കൊച്ചേ, ഇട്ടേച്ചു പോ. നീ ഏതാ മോളെ, വാളെടുക്കണോ? ഞാൻ മനസ്സിലായി, പ്രാചീന കാലം തൊട്ടുള്ള കണ്ടന്റാ ഇത്, മനസ്സിലായി. മ്യൂസിക്കല് വന്ന്, ടിക്ടോക്ക് വന്ന്, റീൽസ് വന്ന്, മോജ് വന്ന്, എം എസ് തകാട്ടൊക്കെ വന്ന്, അതിനിടയ്ക്ക് യൂട്യൂബ് നിക്കറും വന്ന്, അതിനകത്ത് എല്ലാത്തിനകത്തും ഞാൻ കണ്ടൊരു വീഡിയോ ഇത്, കുപ്പിയിൽ നിന്ന് വെള്ളം തെറിക്കുന്നത് എന്തെങ്കിലും ഒരു ഡിഫറെന്റ് ആയിട്ട് ചെയ്യരുത്. പറഞ്ഞു പറഞ്ഞു നമ്മക്കാണല്ലോ ഇവരൊക്കെ എടുങ്ങളെ, നീയൊക്കെ നല്ലതായിട്ട് വളരുന്നുണ്ട്, പക്ഷെ പുറകിലോട്ടാണെന്നേ ഉള്ളൂ. വർഷം 2073, ക്ഷമിക്കണം, ബ്രേക്കിംഗ് ന്യൂസിലേക്ക് പോയ 2021 അവശേഷിച്ചിരുന്ന പച്ചക്കുപ്പി കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ആ പച്ചക്കുപ്പി കണ്ടുപിടിച്ചയാൾ തുറന്നു നോക്കി ഉടൻ തന്നെ മരിക്കുകയായിരുന്നു, കുഴഞ്ഞു വീണു. കണ്ടുകിട്ടിയ പച്ചക്കുപ്പിയിൽ നിന്നുണ്ടായ വിഷവാതകം അതിതീവ്രമായി പടരുന്ന സാഹചര്യത്തിൽ സമീപവാസികളെ മാറ്റി പാർപ്പിച്ചിരിക്കുന്നു. I got these Pringles and they smell so good. Try them. Try them. Flavor or something? Yeah, it's my favorite flavor. എന്നാ അടുത്ത വീഡിയോയിൽ അപ്പി ഇട്ട് അപ്പത്തിനകത്ത് വെച്ച് കൊടുക്ക്. ഇജ്ജാതി വൃത്തികേട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് വായാലും കണ്ണിലും ഒക്കെ സാനിറ്റൈസർ ഒഴിക്കണം, എങ്കിലേ ശുദ്ധമാവും. ആദ്യമൊക്കെ ഞങ്ങൾ യൂട്യൂബേഴ്സ് വീം വളക്കുന്ന കേൾക്കാൻ, ടിക്ടോക്ക് പോലെ, ടിക്ടോക്ക് പോലെ ഒന്നും അല്ല ഞങ്ങളെ യൂട്യൂബ്, എവിടെ 15 മിനിറ്റ് ഉള്ള കണ്ടന്റ് പോകത്തില്ല, ഞങ്ങൾ വലിയ കണ്ടന്റ് ഉണ്ടാക്കിയിട്ടാ കയറി വരുന്നത്. കണ്ട യൂട്യൂബ് നിക്കറിട്ട് പറക്കുന്നു ഷോർട്സ്. ഈ യൂട്യൂബ് നിക്കർ, യൂട്യൂബ് ഷോർട്സ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തത് ഇന്ത്യയിലോട്ടായിരുന്നു. കാരണം എന്താ അറിയോ, ഇവിടെ വലിയ ആറ്റിറ്റ്യൂഡ് കിങ്സും മോംസ് ഏഞ്ചലും കേക്ക് മർഡറും ഒക്കെ നടക്കുന്നത്. ബുക്ക് എടുത്ത് നല്ലോണം വായിച്ച് പഠിക്കും, പക്ഷെ ആരും കാണൂല. അലക്കിയിട്ട തുണി നല്ലോണം മടക്കി വൃത്തിയാക്കി അലമാരയിൽ വെക്കും, പക്ഷെ അതോ ആരും കാണില്ല. ചെടിയൊക്കെ നനയ്ക്കും, പക്ഷെ അതും ആരും കാണില്ല. എന്നാ ഒരു 5 മിനിറ്റ് ഒന്ന് ഫോൺ എടുത്താലോ? എക്സാം അല്ലേ വരുന്നത്, നീ ഇങ്ങനെ 24 മണിക്കൂർ ഫോണും നോക്കിയിരുന്ന എങ്ങനെയാ ശരിയാവുന്നത്? കേട്ടില്ലേ, ഇതെല്ലാവരും കാണും. പഠിക്കാൻ നേരം ആരും കാണത്തില്ല, പക്ഷെ എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്ഷീണം തീർക്കാൻ ഫോൺ എടുത്ത് നോട്ടിഫിക്കേഷൻ നോക്കുമ്പോഴേക്കും നീ ഇത്ര നേരം ഒപ്പം പഠിക്കുമല്ലായിരുന്നു, ഇല്ലോടാന്നും പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇങ്ങനൊക്കെ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കണ്ടന്റിന്റെ നിലവാരം നിലനിർത്താൻ പറ്റും, കാരണം എന്തെങ്കിലും ഒരു കണ്ടന്റ് അതിനകത്തുണ്ടല്ലോ. അല്ല നേരത്തെ കണ്ട പോലെ സാധനം ഉരുട്ടി നോക്കി മുട്ടുന്നുണ്ടോ നോക്കുന്നതൊന്നും പറ്റത്തില്ല. ഞാൻ ആൽഫാമിയിലായതുകൊണ്ട് പറയുമല്ലോ, ഞാൻ ഭയങ്കര സീരിയസ് ആണ്. ചെട്ടുളങ്കര ഗ്രാമത്തിലെ കാട്ടുവള്ളി പ്രദേശം മൊത്തം എൻ്റെ കീഴിലാണ്. നാട്ടുകാർ കാണണ്ട, തല്ലി കൊല്ലും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മഴയൊക്കെ അതിൻ്റെ ലൈറ്റിംഗ് ചെയ്ത് പ്രശ്നമൊക്കെ ഉണ്ട്, എൻ്റെ വേറെ വീഡിയോസ് ഇവിടെ കാണും, അവിടെ കയറി കണ്ടോ. അപ്പോൾ സബ്സ്ക്രൈബും ചെയ്തേക്കണം, ബെല്ലും ഞെക്കണം. അടുത്ത വീഡിയോ കാണാം. ടാറ്റ.